ഹായ് ഫ്രണ്ട്സ്, ജെന്നീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോയാണ്, നമ്മുടെ ഉപ്പേരിക്കപ്പ പൊള്ളിച്ചതാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുന്നതായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് കപ്പയൊക്കെ ഒത്തിരി കിട്ടുന്ന സമയത്ത് നമുക്ക് രണ്ട് കിഴങ്ങെടുത്ത് രണ്ട് തൊലിയും കളഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് വാട്ടിയെടുത്ത് നമുക്ക് ഉണങ്ങിയെടുത്താലേ കൊണ്ട് നല്ലതായിട്ടൊരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലോ ഓളെന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണങ്ങിയെടുത്തതാണ്. ഇത് ചെറിയതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലൊന്ന് വാട്ടിയെടുത്തിട്ട് ഒരാഴ്ചയോളം ഇട്ട് നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണ്. കട്ടി കുറഞ്ഞതാണ് ഈ ഉപ്പേരിക്കപ്പയ്ക്ക് നല്ലത്, കാരണം ഇത് എളുപ്പം എണ്ണയിലിട്ട് പുള്ളി കിട്ടാനൊന്നും. പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കടി കൊള്ളാനൊക്കെ നല്ലതായിട്ട് കനം കുറച്ച് അരിയുന്നതാണ്. നമ്മളിങ്ങനെ ഒടിക്കുന്നുണ്ടായത് ഒടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതിനി എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇനി ഇത്. അപ്പം ഞാനിവിടെ ഒരു ചിരിച്ചട്ട് വെച്ച് എണ്ണ ഒഴിച്ച് നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. എന്തായാലും വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിൽ ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് എണ്ണയാണോ ആ എണ്ണയിൽ നമുക്ക് വറുത്തെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇനി മുമ്പ് നമുക്കൊരു ചെറിയ പീസ് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് പൊങ്ങി വന്നെങ്കിൽ ആ എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ നല്ലതായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കപ്പ ഇട്ട് കൊടുക്കുക. ഇതിപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് കപ്പയിട്ട് വറുത്തെടുക്കാം. ഇപ്പം ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുവാണ്. നമ്മുടെ കപ്പ ഒരു ഹാഫ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് ഉപ്പ് നീര് ഒഴിക്കുന്നതന്നെ ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇച്ചിരി അകന്ന് മാറിയൊക്കെ നിന്ന് വേണം നമുക്കിതിലേക്ക് ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ കപ്പ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒത്തിരി ഇട്ടാൽ ഇത് ഇനി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ പരുവത്തിൽ തന്നെ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കപ്പയെ നമുക്കിതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ കപ്പയെല്ലാം നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് ഇച്ചിരി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഇച്ചിരി നമുക്ക് മുളക് പൊടി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇല്ലെങ്കിൽ മാറ്റിയിരിക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതപ്പം നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് തൂകി കൊടുത്താൽ മാത്രം മതി. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ കട്ടൻ കാപ്പിയിലൂടെയൊക്കെ ആണല്ലോ നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലായിടത്തും അപ്പോൾ ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അതെല്ലാ ഭാഗത്തേക്കും ആ മുളക് പൊടി ഒന്ന് പിടിച്ചോളൂ. ഇപ്പം നമ്മളിത് തിന്നായിട്ട് അരിഞ്ഞത് കൊണ്ട് നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് കടിച്ചു കാണിക്കാം. സൗണ്ട് കേട്ടില്ല ഞങ്ങൾ. കുറേ കപ്പ ഒന്നിച്ച് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഞാനൊന്ന് അരിഞ്ഞ് വാട്ടിയെടുത്ത് ഉണക്കി നോക്കിയതാണ്. അപ്പോൾ ഇപ്പം മഴക്കാലമൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ നമുക്ക് ഇനി എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതലും കട്ടൻ കാപ്പ് കുടിക്കുന്നതിനോടാണ് താല്പര്യം. അപ്പം ആ സമയത്തൊക്കെ നമുക്ക് 4 മണിക്കൊക്കെ നമുക്ക് ഇവന് സ്നാക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ കപ്പയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലോളം ഓപ്ഷനും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം.